നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പെറ്റ്സിന്റെ ആരോഗ്യമോർത്തിനി ആശങ്ക വേണ്ട. വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമായ മറ്റെല്ലാ അനുബന്ധ വസ്തുക്കളും ഇനി ഒരു കുടക്കീഴിൽ. ബൂബു എക്സ്പ്രസ് മാൾ, തിരൂർ. നമസ്കാരം, ടി വി ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. തെരുവ് നായയെ ആക്രമിച്ചതിന് ചോദ്യം ചെയ്ത യുവാക്കളോട് അപമര്യാദയായി പെരുമാറിയതായി പരാതി. തിരൂർ കോപ്പറേറ്റീവ് കോളേജിനടുത്തുള്ള മൃഗസ്നേഹികളായ രണ്ട് യുവാക്കളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ആള് വന്നിട്ട് പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞു, ആരാണ് ഇവിടെ വെടി വെച്ചത്, ചോദിക്കാൻ ആരാണ്, പറയാൻ ആരാണ് എന്ന് വെച്ചാൽ ഞങ്ങളോട് വെല്ലുവിളിക്കണ പോലെ ഞങ്ങളോട് സംസാരം. തിരൂർ കോപ്പറേറ്റീവ് കോളേജിനടുത്തുള്ള മൃഗസ്നേഹികളായ രണ്ട് യുവാക്കളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. യാത്രക്കിടയിലാണ് ഇരുവരും പരുക്കേറ്റ് റോഡിൽ കിടന്നിരുന്ന നായയെ കണ്ടത്. പരിശോധിച്ചതിൽ നിന്നും കാര്യമായി മുറിവേറ്റിട്ടുണ്ടെന്ന് മനസ്സിലായി. ഉടൻ തന്നെ ഡോക്ടറുടെ അടുത്തെത്തിച്ചപ്പോൾ ഡോക്ടറാണ് വെടിയേറ്റതാണെന്ന് പറഞ്ഞത്. കോപ്പറേറ്റീവ് കോളേജിന്റെ അവിടെയാണ് സ്ഥലം. ഞങ്ങള് ഡോഗ് പ്രേമികളാണ്. ഇവിടെ ഞങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു ഡോഗിന് എന്തോ മുറിയായപ്പോൾ ഞങ്ങള് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പോഴാണ് എന്തോ ബുള്ളറ്റ് പോലത്തെ എന്തോ ഷൂട്ട് ചെയ്തതാണെന്ന് തോന്നിയത്. അപ്പൊ അത് ചോദ്യം ചെയ്തപ്പോ അവിടെ നാട്ടുകാരും എല്ലാരും പറഞ്ഞത് ഒരാള് ചെയ്തത് തന്നെയാണ്. പോലീസ് ഡോക്ടറെ സ്നേഹിതണ്ടായിരുന്നു. അപ്പൊ എറണാകുളത്തേക്ക് വിളിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു സ്കാൻ ചെയ്യണോ, മൊത്തത്തില് എക്സ്റേ ഇതൊക്കെ എടുക്കണം അതിനെ. അപ്പൊ നാളെ തൃശ്ശൂര് കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുന്നു. എവിടെ കറക്റ്റ് ബുള്ളറ്റ് എവിടെ ഇരിക്കണെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ അതിനെന്തായാലും തൃശ്ശൂര് പോയിട്ട് സ്കാൻ എടുത്തതിന്റെ ശേഷമായി ബുള്ളറ്റ് ടൈം ഒന്ന് റീഫിൽ ചെയ്യാൻ പറ്റും. നാട്ടുകാരുടെ അന്വേഷിച്ചതിൽ നിന്നും പ്രദേശവാസിയായ ഒരാൾ അയാളുടെ സ്ഥലത്തേക്ക് പ്രവേശിച്ചതിന് വെടിവെച്ചതാണെന്ന് നാട്ടുകാർ പറഞ്ഞതായും ഇരുവരും പറഞ്ഞു. മിണ്ടാപ്രാണിയോട് ഇങ്ങനെ പെരുമാറിയാൽ മനുഷ്യരോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നാണ് യുവാക്കൾ ചോദിക്കുന്നത്. മിണ്ടാപ്രാണികളോടൊക്കെ എങ്ങനെ ചെയ്യുമ്പോ മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ്? അത് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ പോയ ഞങ്ങളെ അവര് ഒരു മോശമായ രീതിക്കാണ് സംസാരിച്ചതും പെരുമാറിയതും. കാര്യങ്ങൾ അന്വേഷിക്കാൻ ചെന്നപ്പോൾ മോശമായ പെരുമാറ്റമാണ് ഉണ്ടായതെന്നും ഇനിയും വെടിവെക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായും ഇവർ ആരോപിക്കുന്നു. നമ്മളോട് വന്നിട്ട് ഇവിടെ ഇറങ്ങണ്ടായിട്ട് നായനെ വെടിവെച്ചത് ആരാന്ന് വന്നിട്ട് ചോദിച്ചു. ഞങ്ങൾ വന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളോട് പറയണത് ഒരാൾ വന്നിട്ട് ലക്ഷ്വറി കാറിലാണ് ആള് വന്നിട്ട് പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞു ആരാണ് ഇവിടെ വെടിവെച്ചത്, ചോദിക്കാൻ ആരാണ്, പറയാൻ ആരാണ് എന്ന് വെച്ചാൽ ഞങ്ങളോട് വെല്ലുവിളിക്കണ പോലെ ഞങ്ങളോട് സംസാരം. ഞങ്ങൾ അതുകൊണ്ടാണ് ഇത്രയും കൂടുതലായിട്ട് ഇതിൽ നിൽക്കാനും കാരണം. കാരണം ഞങ്ങൾ അവർ പറഞ്ഞ് ഞങ്ങൾ ഫണ്ട് ചോദിക്കാനുള്ള ഒരു മൂടാണെന്നുള്ള വിചാരത്തിലാണ് ഞങ്ങളോട് പറഞ്ഞത് ഫണ്ട് എത്ര വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളോട് ചോദിച്ചിരുന്നു. ഞങ്ങൾ ഫണ്ടല്ലേ ഞങ്ങൾക്ക് വരുത്, തൃശ്ശൂർ കൊണ്ടാണ് സ്കാനിങ് ചെയ്തിട്ട് എല്ലാ ഡോക്ടർ വരെ നമുക്ക് ഒപ്പിട്ടുന്ന പേപ്പറുണ്ട്. നായയെ തൃശൂർ എത്തിച്ച് സ്കാൻ ചെയ്താൽ മാത്രമേ പരുക്കിന്റെ യഥാർത്ഥ വിവരം വ്യക്തമാകുകയുള്ളൂ. ഇതിനുശേഷമേ ശസ്ത്രക്രിയ ചെയ്ത് വെടിയുണ്ട പുറത്തെടുക്കാനും സാധിക്കുകയുള്ളൂ. ഇതിനായി മൃഗഡോക്ടറുടെ സാക്ഷ്യപത്രവും ലഭിച്ചിട്ടുണ്ട്. ഷിബിൻ ഷെർഹാൻ, ഉമേഷ്, ജാബിർ, ബിബിൻ, നിതീഷ് എന്നിവരാണ് പരിക്കേറ്റ നായയെ പരിപാലിച്ചത്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പെറ്റ്സിന്റെ ആരോഗ്യമോർത്തിനി ആശങ്ക വേണ്ട. വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമായ മറ്റെല്ലാ അനുബന്ധ വസ്തുക്കളും ഇനി ഒരു കുടക്കീഴിൽ. ബൂബു എക്സ്പ്രസ് മാൾ, തിരൂർ.